പണ്ടൊരിക്കൽ കാശിയിൽ സുബ്ര എന്നൊരു യുവാവ് ഉണ്ടായിരുന്നു. അവന് അത്യാഗ്രഹം കൂടുതലായിരുന്നു. പണം സമ്പാദിക്കാൻ തെറ്റായ വഴികൾ സ്വീകരിക്കുമായിരുന്നു. അവന്റെ അമ്മ എത്ര തന്നെ ഉപദേശിച്ചാലും അവൻ അനുസരിക്കാറേയില്ല. ഒരു ദിവസം അമ്മ സമ്പാദിച്ചു വരുന്ന പണം മോഷ്ടിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി. ഒരു രാത്രി കൊണ്ട് തനിക്ക് ആവുന്നത് സമ്പാദിക്കണമെന്ന ആഗ്രഹത്തിൽ അവൻ മോഷ്ടിച്ച പണം കൊണ്ട് രാത്രിയും പകലുമായി അവൻ ചൂതാട്ടം നടത്തി. സുബ്രയുടെ സമയം നല്ലതായിരുന്നതിനാൽ ഒരു മാസം കൊണ്ട് അവൻ 100,000 രൂപ സമ്പാദിച്ചു. അതിനുശേഷം അവന്റെ അത്യാഗ്രഹം കൂടിക്കൂടി വന്നു. കടലിലൂടെ വ്യാപാരം ചെയ്ത് വലിയ ധനികനാവാൻ അവൻ ആഗ്രഹിച്ചു. ഉടൻ തന്നെ ഒരു കപ്പൽ വാടകയ്ക്കെടുത്ത് മോഷ്ടിച്ച വസ്തുക്കൾ അതിൽ കയറ്റി കടലിലൂടെ വ്യാപാരം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു. സുബ്ര പറഞ്ഞത് കേട്ടപ്പോൾ കണ്ണീരോടെ അമ്മ, മോനെ, എനിക്ക് നീ ഒരു മകനേയുള്ളൂ. നിനക്ക് ഇവിടെ എന്തെങ്കിലും വ്യാപാരം ചെയ്താൽ പോരെ മോനെ. കടലിലുള്ള വ്യാപാരം അത്രയ്ക്ക് സുരക്ഷിതമല്ല. ഞാൻ പറയുന്നത് അനുസരിക്കൂ മോനെ എന്ന് അമ്മ പറഞ്ഞു. എന്നാൽ സുബ്ര അമ്മ പറയുന്നത് കേൾക്കാതെ കടൽ വ്യാപാരം തുടങ്ങാൻ തീരുമാനിച്ചു. അമ്മ പോകരുതെന്ന് പറഞ്ഞ് കൈപിടിച്ച് വലിച്ചപ്പോഴും അത് കേൾക്കാതെ അവൻ കുതറി മാറിക്കൊണ്ട് വ്യാപാരത്തിനായി പോയി. ഉടൻ തന്നെ സുബ്ര തന്റെ കടൽ വ്യാപാരം തുടങ്ങി. ഒരാഴ്ചയോളം അവന്റെ വ്യാപാരം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ 8-ാമത്തെ ദിവസം അവന്റെ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനാകാതെ അവിടെ നിന്നുപോയി. ഇതിനു കാരണം അവിടെയുള്ള ആരോ ആണെന്ന് പറഞ്ഞ് അതിലുണ്ടായിരുന്ന എല്ലാവരും ഒരു ചീട്ട് എഴുതി അതിലിട്ടു. ആ കുറിപ്പിൽ അവരെല്ലാം എഴുതിയിരുന്നത് സുബ്രയുടെ പേരായിരുന്നു. ഉടനെ അവരെല്ലാവരും കൂടി സുബ്രയെ ഒരു ചെറിയ ബോട്ടിൽ കയറ്റി അവിടെ നിന്നും പറഞ്ഞയച്ചു. ഉടനെ അവരുടെ കപ്പൽ അവിടെ നിന്നും സഞ്ചരിക്കാൻ തുടങ്ങി. സുബ്ര വഞ്ചിയിൽ സഞ്ചരിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം ഒരു ദ്വീപിൽ വന്നടഞ്ഞു. ആ ദ്വീപിൽ മനോഹരമായൊരു വീടുണ്ടായിരുന്നു. സുബ്ര ആ വീടിനുള്ളിലേക്ക് പേടിയില്ലാതെ കടന്നുപോയി. അവിടെ വെച്ച് 4 പ്രേതങ്ങൾ അവനെ കണ്ടു. സുബ്ര അവരോട്, നിങ്ങളൊക്കെ ആരാണ്? ഇവിടെ എന്താ ചെയ്യുന്നത്? എന്നവൻ ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് 1 ആഴ്ച സന്തോഷത്തോടെ ജീവിച്ച് അതിന് പ്രായശ്ചിത്തമായി കഠിന തപസ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഞാനും 1 ആഴ്ച നിങ്ങളുടെ കൂടെ സന്തോഷമായി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു സുബ്ര. സുബ്ര പറഞ്ഞതിനോട് ആ 4 പ്രേതങ്ങൾ സമ്മതിച്ചു. അതിനുശേഷം സുബ്ര ആ 4 പ്രേതങ്ങളോടൊപ്പം വിരുന്നും ആഘോഷങ്ങളുമായി വളരെയധികം സന്തോഷിച്ചു. അതിനുശേഷം 4 പ്രേതങ്ങളും കഠിന തപസ് ചെയ്യുന്നത് കണ്ടിട്ട് സുബ്രയ്ക്ക് അതിൽ ഒട്ടും താല്പര്യമില്ലാതെ അവൻ അവിടെ നിന്നും പുറത്തേക്ക് വന്നു. അങ്ങനെ മറ്റൊരു ദ്വീപിലേക്ക് വന്ന സുബ്ര അവിടെ തന്റെ വഞ്ചി നിർത്തി. ഇത്തവണ ആ ദ്വീപിൽ 8 പ്രേതങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം സുബ്ര ആ പ്രേതങ്ങളോടൊപ്പം വിരുന്നിലും സൽക്കാരങ്ങളിലും പങ്കെടുത്ത് അതിനുശേഷം ആ 8 പ്രേതങ്ങളും കഠിന തപസ് ചെയ്യുന്നത് കണ്ടിട്ട് അവിടെ നിന്നും അവൻ പുറത്തു വന്നു. അതിനുശേഷം സുബ്ര മറ്റൊരു ദ്വീപിൽ 16 പ്രേതങ്ങളെയും മറ്റൊരു ദ്വീപിൽ 32 പ്രേതങ്ങളെയും കണ്ട് വളരെയധികം സന്തോഷിച്ച് അവസാനം അവൻ വലിയൊരു ദ്വീപിലെത്തിച്ചേർന്നു. ആ ദ്വീപിൽ സുബ്ര വലിയൊരു നഗരം കണ്ടു. അത് കണ്ടപ്പോൾ സുബ്രയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്തൊക്കെയാണെങ്കിലും ആ നഗരത്തിന്റെ അധിപതിയാവാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ സത്യത്തിൽ അത് നഗരമായിരുന്നില്ല, നരകമായിരുന്നു. എന്നാൽ സുബ്രയ്ക്കത് അറിയില്ലായിരുന്നു. സുബ്ര അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന് എതിരിലായി നെറ്റിയിൽ മുൾക്കിരീടവും ശരീരം മുഴുവൻ ചങ്ങലയുമുള്ള ഒരാൾ വന്നു. അയാളാണ് ആ ദേശത്തിന്റെ അധിപതിയെന്ന് സുബ്രയ്ക്ക് തോന്നിപ്പോയി. അയാളുടെ അടുത്ത് പോയി, പ്രഭു, നിങ്ങൾ ഒരുപാട് വർഷമായില്ലേ ഈ കിരീടം നിങ്ങളുടെ തലയിൽ വെച്ചിരിക്കുന്നു, എനിക്കും ഒരു അവസരം തരാമോ എന്നവൻ ചോദിച്ചു. ഇത് നോക്ക്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല എന്ന് തോന്നുന്നു. ഇതത്ര സുഖകരമായ കാര്യമല്ല. വെറുതെ പ്രശ്നങ്ങളിൽ പെടാതെ പൊയ്ക്കോളൂ ഇവിടുന്ന്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയൂ. അതിനെ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു സുബ്ര. എനിക്ക് മോചനം കിട്ടാനുള്ള സമയമായി എന്ന് തോന്നുന്നു. ഇവനും എന്നെ പോലെ അമ്മയെ കഷ്ടപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവന്റെ പാപം അനുഭവിക്കാനാണ് ഇവൻ ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ തലയിലുണ്ടായിരുന്ന മുൾക്കിരീടം അവന്റെ തലയിൽ വെച്ചുകൊണ്ട് തിരിച്ചു നോക്കാതെ സന്തോഷത്തോടെ അയാൾ തിരിച്ചുപോയി. തലയിൽ മുൾക്കിരീടം വെച്ചുകൊണ്ട് ശരീരം മുഴുവൻ ചങ്ങല കെട്ടിയിട്ട് സുബ്രയ്ക്ക് നടക്കാനേ കഴിഞ്ഞിരുന്നില്ല. വഴിയിൽ വന്ന എല്ലാവരെയും നിർത്തിക്കൊണ്ട്, അയ്യോ, എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഈ ഭാരം എപ്പോഴാണ് എന്നെ വിട്ട് ഒഴിയുന്നത്? അറിയുമെങ്കിൽ പറയൂ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു മുതിർന്നവർ
അത്യാഗ്രഹം മൂത്ത് നീ തെറ്റായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ ആഗ്രഹിച്ചു. അവസാനം പ്രേതങ്ങളുടെ കൂടെ നീ വളരെയധികം സന്തോഷിച്ചു. നിനക്ക് ജന്മം നൽകിയ അമ്മയെയും വിഷമിപ്പിച്ചു, മാത്രമല്ല ബഹുമാനിച്ചതുമില്ല. മാത്രമല്ല ഈ മുൾക്കിരീടം നീ തന്നെ സ്വീകരിച്ചതാണ്. നിന്നെ ആർക്കും രക്ഷിക്കാനാകില്ല എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചുപോയി. സുബ്ര തനിക്കു പറ്റിയ തെറ്റോർത്ത് ഒന്നും ചെയ്യാനാകാതെ വളരെയധികം വിഷമിച്ചു. രാമപുരം എന്ന ഗ്രാമത്തിൽ രാമു, സോമു, ദാമു എന്ന മൂന്ന് സ്നേഹിതന്മാരുണ്ടായിരുന്നു. ആ മൂന്ന് സ്നേഹിതന്മാരും ഒരു ദിവസം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മൂന്നു പേരിൽ താനാണ് വലിയ ധൈര്യശാലിയെന്ന് രാമു പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരുന്നു. അതെ, ഈ ഗ്രാമത്തിൽ ആരെ വേണമെങ്കിലും എനിക്ക് വിഡ്ഢിയാക്കാൻ സാധിക്കും. ആർക്കും എന്നെ പന്തയത്തിൽ തോൽപ്പിക്കാനും കഴിയില്ല. അപ്പോൾ രാമു, പോടാ, നീയും നിന്റെ ഒരു പൊങ്ങച്ചോ. ആരെയെങ്കിലും കബളിപ്പിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ? എടാ, ആരെയെങ്കിലും പറ്റിച്ച് അവരെ കരയിപ്പിച്ചാലുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് നിനക്കറിയോ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലടാ. നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ നല്ലവരാണ്, പാവങ്ങളാണ്. അതുകൊണ്ടാണ് നീ എന്തു തന്നെ ചെയ്താലും അവർ നിന്നെ ഒന്നും ചെയ്യാത്തതും പറയാത്തതും. ഓ, അങ്ങനെയാണോ? അവർ നല്ലവരായതുകൊണ്ടാണോ എന്നെ ഒന്നും പറയാത്തതും ചെയ്യാത്തതും? അല്ലാതെ എന്റെ ബുദ്ധിശക്തിയെ അവർ പേടിച്ചിട്ടല്ല എന്നാണോ നീ പറയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ. അവർ നല്ലവരായതുകൊണ്ടാണ് നിന്നെ ഒന്നും ചെയ്യാത്തതും പറയാത്തതും. അങ്ങനെയെങ്കിൽ നോക്കാം, ഇത്തവണ നമ്മുടെ ഗ്രാമത്തിലുള്ളവരോടല്ലാതെ നമ്മുടെ ഗ്രാമത്തിലേക്ക് പുതിയതായി ആരെങ്കിലും വന്നാൽ അവരെ പേടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്തു പറയുന്നു? മറ്റു ഗ്രാമക്കാരെ ഭയപ്പെടുത്തിയാൽ അവർ മിണ്ടാതിരിക്കോ? ശരി, ഞാൻ പന്തയം വെക്കുന്നു. ഇത്തവണ നീ എന്തായാലും തോറ്റിരിക്കും. ശരി, പന്തയത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്തവണ നമ്മുടെ ഗ്രാമാതിർത്തിയുള്ള ശ്മശാനത്തിൽ വെച്ച് ഒരാളെ പേടിപ്പിക്കാം. നീ അത് കണ്ടോളൂ. ശരി, ഞാനും അത് സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾ ദൂരെ നിന്നുകൊണ്ട് എല്ലാം കണ്ടുകൊള്ളാം. ശ്മശാനത്തിലേക്ക് നിങ്ങൾ വരുന്നെന്നോ? നിങ്ങൾക്കതിനുള്ള ധൈര്യമുണ്ടോ? ശരി, നമുക്ക് നോക്കാം. സ്വാമിയുടെ ചിത്രം കയ്യിൽ വെച്ചോളൂ. നിങ്ങൾ പ്രേതത്തിന്റെ കയ്യിലെങ്ങാനും അകപ്പെട്ടാൽ ആ സ്വാമി നിങ്ങളെ രക്ഷിക്കട്ടെ. അന്ന് രാത്രി മൂന്ന് പേരും ചേർന്ന് ഗ്രാമ അതിർത്തിയിലുള്ള ശ്മശാനത്തിൽ എത്തിച്ചേർന്നു. സോമുവും ദാമുവും എന്തും സംഭവിക്കട്ടെ എന്ന് കരുതി സ്വാമിയുടെ ചിത്രം കയ്യിൽ വെച്ചുകൊണ്ട് മൂന്ന് പേരും ഒരു മരത്തിനടുത്തേക്ക് വന്നു. അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഞാനാണ് പ്രേതമെന്ന് പറഞ്ഞ് ഞാൻ അവരെ പേടിപ്പിക്കാം. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് എന്റെ ധൈര്യവും സാഹസവും കണ്ട് സന്തോഷിച്ചോളൂ. രാമു, എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ വളരെയധികം പേടിയാകുന്നു. നീ ശ്രദ്ധിച്ചേക്കണേ, എനിക്ക് ധൈര്യം തരുന്നോ? അത് നോക്ക്, നമ്മുടെ ഗ്രാമത്തിലേക്ക് ആരോ പുതുതായി വരുന്നുണ്ട്. അവനെ ഭയപ്പെടുത്തി ഞാൻ എങ്ങനെയാ ഓടിപ്പിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്ക്. രാമൻ ആ മനുഷ്യൻ വരുമ്പോൾ, ആരടാ നീ? നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാ എന്റെ അനുമതിയില്ലാതെ ഈ ശ്മശാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? ശ്മശാനം വഴി പോകണമെങ്കിൽ നിങ്ങളുടെ അനുമതി വാങ്ങണമെന്ന് എനിക്കറിയില്ല. ധൈര്യം മാത്രം മതിയെന്നാ ഞാൻ കരുതിയത്. അല്ല, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാ നീ? എന്നോട് ആരാണെന്ന് ചോദിക്കുന്നു? ഇതിനു മുമ്പ് നീ എന്നെ കണ്ടിട്ടേ ഇല്ല അല്ലേ? എങ്ങനെ കാണാൻ സാധിക്കും? ഞാൻ ഈ ശ്മശാനത്തിലെ ഒരു പ്രേതമാണ്. ഈ ശ്മശാനത്തിന്റെ കാവൽക്കാരനെ ഞാൻ തന്നെയാണ്. പ്രേതമോ? അതും നീയോ? മാത്രമല്ല കാവൽക്കാരനാണെന്നോ? എല്ലാം ഞാൻ വിശ്വസിക്കണോ? അടുത്ത് മറിഞ്ഞിരുന്ന സോമുവും ദാമുവും ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നു. രാമു താൻ പ്രേതമാണെന്ന് പറഞ്ഞ് അയാളെ എത്ര തന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും അയാൾ ഭയപ്പെടാതെ ഇരുന്നതിനാൽ അവന് വളരെയധികം ദേഷ്യം വന്നു. മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് കരുതി അവന് വളരെ നാണക്കേടും തോന്നി. എന്താ ഞാൻ പ്രേതമാണെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാത്തത്? മര്യാദയ്ക്ക് എന്റെ കാൽ കീഴിൽ വീണ് തെറ്റു പറ്റിപ്പോയെന്ന് പറഞ്ഞ് വന്ന വഴിക്ക് തിരിച്ചു പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളെ കൊന്ന് ഈ ശ്മശാനത്തിൽ ഞാൻ കുഴിച്ചിട്ടേക്കും. ഞാൻ ഈ ശ്മശാനത്തിൽ തന്നെയാ താമസിക്കുന്നത്. അല്ല, നീ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? എന്നോട് നാടകം കളിക്കുന്നോ? നിങ്ങൾ ഈ ശ്മശാനത്തിൽ താമസിക്കുന്നു എന്നോ? ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നാണോ? അല്ല, ഇതെന്താ പറയുന്നത്? ഇവൻ ഈ ശ്മശാനത്തിൽ താമസിക്കുന്നു എന്നോ? അയ്യോ, എനിക്കെന്തോ പേടി തോന്നുന്നു. എന്താ മിഴിച്ചു നോക്കുന്നത്? നീ എവിടെയാ താമസിക്കുന്നേന്ന് പറഞ്ഞ് ആദ്യം എന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കൂ. ഇത് എന്റെ ശ്മശാനമായതിനാൽ നിനക്ക് മാപ്പ് തന്ന് ഞാൻ വിട്ടയക്കാം. എന്താ, ഭീഷണിയാണോ? നീ പേടിക്കില്ല അല്ലേ? നിന്നെ ഞാനിപ്പോൾ വിഴുങ്ങിക്കളയും. എന്ത്, നീ എന്നെ വിഴുങ്ങുമെന്നോ? എങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പ്രേതത്തിന്റെ രൂപത്തിലേക്ക് മാറി ആ മുതിർന്നവർ. അയ്യോ, നിങ്ങൾ ശരിക്കും ഒരു പ്രേതം തന്നെയായിരുന്നോ?
മറഞ്ഞു നിന്നിരുന്ന രണ്ട് സുഹൃത്തുക്കളും ഇത് കണ്ട് വളരെയധികം പേടിച്ചു. കണ്ടിട്ടും നിനക്ക് മനസ്സിലായില്ലേ? എന്നെ ഭയപ്പെടുത്താനായി ശ്രമിക്കുന്നു. പ്രേതത്തിന്റെ അടുത്ത് പ്രേതമായി കളിക്കുന്നു. പ്രേതത്തിന്റെ വേഷവും കെട്ടി ആര് കബളിപ്പിക്കാൻ വന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല. മനസ്സിലായോ നിനക്ക്? നിന്നെ വിഴുങ്ങി ഇവിടെ ആർക്കും വരാൻ പറ്റാത്ത തരത്തിലാക്കി കളയും ഞാൻ. അയ്യോ പ്രേതം, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി സോമുവിന്റെയും ദാമുവിന്റെയും അടുത്തെത്തി. ആ പ്രേതവും രാമുവിന്റെ പിന്നാലെ അവിടെ എത്തിച്ചേർന്നു. സോമുവും ദാമുവും തന്റെ കയ്യിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ചിത്രം പ്രേതത്തിന്റെ മുന്നിലേക്ക് കാണിച്ചു. ഓ, ആരാ നിങ്ങൾ? എന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്? എന്നെ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ഞങ്ങൾ പ്രേതത്തിന്റെ വേഷത്തിൽ വന്ന് പ്രേതങ്ങളെയെല്ലാം പിടിക്കുന്നവരാണ്. നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ അടിമയാവാൻ നോക്ക്. അയ്യോ, മനുഷ്യന്മാരുടെ കയ്യിലെങ്ങാനും അകപ്പെട്ടാൽ എന്റെ ഗതി എന്താകും? എന്നെ വിട്ടേക്കൂ, ഞാൻ ഓടിപ്പോക്കോളാം എന്ന് ഒച്ച വെച്ചുകൊണ്ട് ആ പ്രേതം ആ ശ്മശാനം വിട്ട് അവിടെ നിന്നും പറന്നുപോയി. രാമു പേടിച്ച് ശില പോലെ അങ്ങനെ നിൽക്കുമ്പോൾ സുഹൃത്തുക്കൾ രണ്ടുപേരും, എടാ രാമു, നിന്നോട് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ, ആരെയും ചെറിയവരായി കാണാൻ പാടില്ല. മറ്റുള്ളവർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. എല്ലാരും തുല്യരാണെന്ന് കരുതാതെ നമ്മൾ മാത്രം വലിയവരാണെന്ന് വിചാരിക്കരുത്. ഇന്ന് വലിയൊരു ആപത്തിൽ നിന്ന് ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് നാം രക്ഷപ്പെട്ടത്. അതേടാ, ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി. ഇനി മുതൽ ഞാൻ ആരെയും പേടിപ്പിക്കില്ല, ആരും കഴിവില്ലാത്തവരാണെന്നും വിചാരിക്കില്ല.